നമസ്കാരം, ഫുട്ബോൾ പേരുടെ പൊതുരൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പറയണിക്കുക. സോ ഇന്നലെ പോർച്ചുഗല് സ്ലോവേനിയയ്ക്ക് അഗേൻസ്റ്റ് ഷൂട്ടൌട്ടിലാണ് വിജയമായിട്ട് പോകുന്നത്. റെഗുലർ ടൈമിൽ നില്ലായിരുന്നു സ്കോറ്. ഷൂട്ടൌട്ടിൽ ഡിയോഗോ കോസ്റ്റയുടെ മൂന്ന് അതായത് സ്ലോവേനിയ എടുത്ത മൂന്ന് ഷോട്ട് കോസ്റ്റ സേവ് ചെയ്തുകൊണ്ടാണ് പോർച്ചുഗലിനെ നമ്മൾ നോക്കാനായിട്ടാണ് റൗണ്ട് ഓഫ് എയ്റ്റിലോട്ട് ഫ്രാൻസിന് അഗേൻസ്റ്റ് അടുത്ത റൗണ്ടിലോട്ട് പോർച്ചുഗൽ കളിക്കാനായിട്ട് പോകുന്നത്. സോ ഇന്നലത്തെ ആ മാച്ച് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഫോർ പോർച്ചുഗൽ. ഈ റൗണ്ട് ഓഫ് 16 ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേ ബി ഒരു നല്ല കാര്യമായിരിക്കാം. അവരെങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യും എന്നപോലെ ഇരിക്കും. ഇന്നലെ പോർച്ചുഗൽ വിൽ ഫീൽ ലക്കി, എസ്പെഷ്യലി സെസ്കോയുടെ ആ ലാസ്റ്റ് മിനിറ്റ് ചാൻസ് മിസ്, ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എക്സ്ട്രാ ടൈമിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണ് ആ പെനൽറ്റി മിസ് ചെയ്ത ഇൻസിഡൻറ്റ്. വി ഹാവിൻ സീൻ ദ ലോകത്തിലിപ്പോൾ ഏത് സിറ്റുവേഷൻ എടുത്തോ, നിങ്ങൾ ലോകത്തിലെ ഏത് കീപ്പേഴ്സിന് എഗേൻസ്റ്റ് ചോദിച്ചോ, ലോകത്തിലെ ഏതൊരു പ്ലെയറിനോട് മേ ബി ചോദിച്ചോ, അവരോട് ചോദിക്കുകയാണ് ലാസ്റ്റ് ക്ലച്ച് മോമെൻറ്റ് പെനൽറ്റി, ഡു ഓർ ഡൈ സിറ്റുവേഷൻ, മസ്റ്റ് ആയിട്ടൊരു പെനൽറ്റി കൺവേർട്ട് ചെയ്യണം. 90% ഓഫ് ആളുകളും ചൂസ് ചെയ്യുന്ന പ്ലെയർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരിക്കും. ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇന്നലെ പഴച്ചു. ഓൺ ടാർഗറ്റ് ആയിരുന്നു ഷോട്ട്, ബട്ട് ഒബ്ലാക്കിൻ്റെ ഒരു കിഡിലൻ സേവ് നമ്മൾ കണ്ട് റൈറ്റായിട്ട് ഗസ് ചെയ്തു. ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതിനുശേഷം ഇമോഷണലി ഡൗൺ ആവുന്ന കണ്ടു, ടീം മേറ്റ്സ് അദ്ദേഹത്തിനെ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു, അതിനുശേഷം ഡിയാഗോ കോസ്റ്റ സ്റ്റെപ്പ് ചെയ്യുന്ന കണ്ടു, പ്ലേയേഴ്സും സ്റ്റെപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടു, ആളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ, ഇന്നലത്തെ ആ മാച്ചിന് ഡിയാഗോ കോസ്റ്റ സേവുകൾ, അവസാന മൊമെന്റിലെ സെസ്കോയുടെ ആ മിസ്സുകൾ, ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി നമ്മൾ, ഈവൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇമോഷണലി ഡൗൺ ആയ ഒരു മൊമെന്റിൽ നമ്മൾ പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കണം, ഹീ ക്യാരിഡ് അസ് ഓവർ ദീസ് ഇയേഴ്സ്, നമുക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നൊരു മെന്റാലിറ്റി ഇനിയും വരുന്ന മാച്ചുകളിൽ പോർച്ചുഗലിന് എടുക്കാനായിട്ട് സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. കറക്റ്റ്ലി ഞാൻ പറയണം, അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും വിത്തൗട്ട് എ ഡൗട്ട്. സോ എങ്ങനെ പോർച്ചുഗീസ് പ്ലേയേഴ്സും ഫാൻസും അവർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എല്ലാം റിയാക്ട് ചെയ്യും എന്നപോലെ ഇരിക്കും. ഇന്നലെ ഒരർത്ഥത്തിൽ ഇത്രയും ടൈറ്റ് ഒരു മാച്ച് വന്നതും ക്രിസ്റ്റ്യാനോ പെനൽറ്റി മിസ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഇമോഷൻ നമ്മൾ കണ്ടതും പ്ലേയേഴ്സ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതും എല്ലാം മേ ബി നല്ലതിനായി പോർച്ചുഗലിന് മാറിയേക്കാം ഫോർ ദീസ് യൂറോസ് ആൻഡ് ഫോർ കമ്മിങ് ഇയേഴ്സ് ഇൻ ദ വേൾഡ് കപ്പ് മേ ബി. സോ നമ്മൾ ഇന്നലത്തെ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ രണ്ടാമത്തെ മാച്ചിൽ ഇറക്കിയ സെയിം 11 പോയത് എഗെയിൻസ്റ്റ് ടർക്കി ഇറക്കിയ. സോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോടൊപ്പം റാഫേൽ ലിയാവും അതുപോലെ തന്നെ ബെറാർഡോ സിൽവയാണ് അപ് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ മാച്ചിൻ്റെ തുടക്കത്തിൽ വെച്ച് തന്നെ ന്യൂനോ മെൻഡസിൻ്റെ രണ്ട് മൂന്ന് നല്ല കിഡിലൻ ഇൻ്റർസെപ്ഷൻസ് നമ്മൾ കണ്ടു. മേ ബി അതാൾ ഇൻ്റർസെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ സ്ലോവേനിയ പോയ ഷോർട്ട് ഓൺ ഗോളോ മറ്റോ ഒക്കെ എടുത്തേനെ. സോ പോർച്ചുഗൽ യെസ്റ്റർഡേ പോർച്ചുഗലിന് ഇന്നലെ കണ്ട ഒരു പോസിറ്റീവ് പോർച്ചുഗൽ ടീമിൽ പറയാനായിട്ടുള്ള എന്നാന്ന് വെച്ചാൽ, ഇന്നലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കണ്ടു. ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള മൂന്ന് മാച്ചിലും പ്രോബബ്ലി ക്രിസ്റ്റ്യാനോ വാസ് നോട്ട് ഇൻവോൾവ് ദാറ്റ് മച്ച്. ഇന്നലെയാണ് നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏറ്റവും ഇൻവോൾവ് ആയ പോർച്ചുഗീസ് മാച്ച് നമ്മൾ കാണുന്നത്. ഇന്നലത്തെ മാച്ചിലുണ്ട് എസ് ക്രിസ്റ്റ്യാനോ കൺവേർട്ട് ചെയ്തില്ല, ക്രിസ്റ്റ്യാനോ ഹാഡ് ചാൻസസ്, നമ്മൾ പ്രോളിഫിക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ അപ്ഫ്രണ്ട് കണ്ടില്ല, അത് ട്രൂത്ത് ആണ്. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്റ്റ്യാനോനെ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ക്രിസ്റ്റ്യാനോയുടെ പ്രസൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം, കണ്ടിന്യൂസ് പ്രോസസ് ബോക്സിലോട്ട് പോകുന്നുണ്ട്, ക്രിസ്റ്റ്യാനോനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, ക്രിസ്റ്റ്യാനോയിലേക്ക് ബോൾ ഫീഡ് ചെയ്യുന്നുണ്ട്, സ്കോറിംഗ് സിറ്റുവേഷൻസ് ഇൻസൈഡ് ദ ബോക്സ് ബോൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ ഇന്നലെ ആ ഒരു ഇൻറ്റൻറ്റ് കണ്ടു, വൈ വി ഷുഡ് ഡെലിവർ ദ ബോൾസ് ടു ക്രിസ്റ്റ്യാനോ എന്നുള്ള ഒരു ഇൻറ്റൻറ്റ് കണ്ടു. ഫസ്റ്റ് ടൈം ക്രോസുകൾ വരുന്നു, ഫസ്റ്റ് ടൈം ഡെലിവറീസ് വരുന്നു, സെറ്റ് പീസസ് എല്ലാം ഡയറക്റ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. സോ അതിനാൽ തന്നെ ദർ വാസ് സം ഇൻറ്റൻറ്റ്, ദർ വാസ് സം എന്നാ പറയുക, ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫുള്ളി നമ്മൾ പൊട്ടൻഷ്യലി ക്രിസ്റ്റ്യാനോ ആണെങ്കിലും മറ്റു പ്ലേയേഴ്സ് ആണെങ്കിലും കൺവേർട്ട് ചെയ്യുന്ന കണ്ടില്ല, ബട്ട് ഇറ്റ് ഹാപ്പൻസ്, ഫുട്ബോളാണ്. സോ അങ്ങനെ മാച്ച് പുരോഗമിക്കുക നമ്മൾ നോക്കാനായിട്ട് ഇന്നലെ വിറ്റീന സെൻട്രൽ ഏരിയയിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ, സ്ലോവേനിയയുടെ കാര്യം എടുത്തു പറയണം, അവർ ഡിഫൻസീവിൽ വളരെ ടൈറ്റായ ഒരു ടീമാണ്. സോ അവർ രണ്ട് സെൻറ്റർ ബാക്സ് ഇന്നലെ അടിപൊളിയായിട്ട് ക്രിസ്റ്റ്യാനോനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഏരിയയൊക്കെ ആണെങ്കിലും. സോ അതിനകത്ത് തന്നെ ഹാറ്റ്സ് ഓഫ് ടു സ്ലോവേനിയ, അത് പറഞ്ഞാലും തുടങ്ങണം. ബട്ട് ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെയാണ് റാഫേൽ ലിയാവ് ഫസ്റ്റ് ഹാഫിൽ, നമ്മളിപ്പോൾ റാഫേൽ ലിയാവിന് സ്റ്റാർട്ട് കൊടുക്കാൻ പാടില്ല, കൊൻകാൻഷിയോനെ അല്ലെങ്കിൽ പെട്രോനെറ്റോനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പല, അതായത് ജോട്ടേനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പോർച്ചുഗീസ് ഫാൻസ് റിപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായം പറയുന്ന കാണാം. ബട്ട് ഇന്നലെ റാഫേൽ ലിയാവ് ലുക്ക് റിയലി ത്രെട്ടനിങ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. അതുപോലെ തന്നെ വിറ്റീൻ ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു വരാൻ, ആൻഡ് സെമെൻഡോ വാസ് ഓൾസോ ഗ്രേറ്റ്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു, സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്യാൻസലോ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യുന്നു, ഗെയിമിന് ഇൻവോൾവ് ആകുന്നു, ആൾ ടേക്ക് ഓൺ ചെയ്യുന്നു, ബോൾസ് ഡെലിവറി ചെയ്യുന്നു, ക്യാൻസലോ വേറെ ഒരു വൈബിലോട്ടായി മാറുന്നു, ത്രെട്ടനിങ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ബോക്സ് പ്രോസസ്സിൻ്റെ ബോക്സ് ചെയ്യുന്നു, ആൾ ഒരു ത്രെട്ടായി മാറുന്നു.
ഇങ്ങനെ ഗെയിം പുരോഗമിക്കുക, പുള്ളി എന്തുകൊണ്ട് വിറ്റീനെ മാറ്റി ജോട്ടേനെ ഇറക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. എനിക്ക് ഇന്നലെ മനസ്സിലാവാത്തത് മാർട്ടിനസിന്റെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്, ചില കോളുകളാണ്. ആൾ എന്തിന് വിറ്റീനെ മാറ്റി ജോട്ടേനെ കൊണ്ടുവരുന്ന ചോദിച്ചു. ആ സെൻട്രൽ ഏരിയാസിന് മേ ബി ആ ലോ ബ്ലോക്കിന് അഗേൻസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രസ്സും ബീറ്റ് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് അഥവാ ആ ഒരു ഇനിഷ്യൽ പ്രസ് ബീറ്റ് ചെയ്ത് ആ ഒരു ബോൾസ് ഡെലിവറി ചെയ്യാനായിട്ട് എസ്പെഷ്യലി ഫോർവേഡ് ഡെലിവറീസ് ഇട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അഥവാ ഇട്ടുകൊണ്ടിരുന്ന വിറ്റീനെ ആൾ മാറ്റുന്നു. എന്നിട്ട് ജോട്ടനെ കൊണ്ട് ജോട്ട വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ബട്ട് അനദർ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു മാറ്റാനായിട്ട്. ബ്രൂണോനെ മാറ്റണമെന്നല്ല, ബട്ട് ബ്രൂണോ എസ് എൽ ആണ് റിയലി ബാഡ് ഗെയിം. ഓവറോൾ ബ്രൂണോയുടെ ഒരു ബാഡ് ഗെയിം ആയിരുന്നു. ആളുടെ ഡെലിവറീസ് എസ്പെഷ്യലി കോർണേഴ്സും സെറ്റ് പീസസ് ഒക്കെ ഫസ്റ്റ് മാനെ പോലും ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. റിയലി പുവർ കോർണേഴ്സ്. ആൻഡ് ബെർണാർഡോ സിൽവ വീണ്ടും ഇന്നലെ ഓവറോൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത്. സോ ഇന്നലത്തെ പോർച്ചുഗലിലെ അപ്ഫ്രണ്ട് ടാക്ടിക്സ്, അതായത് അപ്ഫ്രണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്നുണ്ടായത്. എസ്പെഷ്യലി ബെർണാർഡോ ടക്കിങ് ചെയ്യുന്നു, റാഫേലിയോ വിത്ത് യൂട്ടിലൈസ് ചെയ്യുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലോട്ട് ബോൾസ് ഡെലിവറി ചെയ്തു. സോ ആ ഒരു ഇന്റന്റ് വാസ് ക്ലിയർ. പക്ഷേ സ്ലോവാനിയ നല്ല പ്രോപ്പറായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സോ അങ്ങനെ ഗെയിം പുരോഗമിക്കുന്നു. ആൾ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റാഫേലിയോ ഹു വാസ് ഓൾസോ ലുക്കിംഗ് ത്രെറ്റനിങ് മാറ്റിയിട്ട് കൺകാൻഷിയോനെ കൊണ്ടിരുന്നു. സോ പെട്രോനെറ്റോൻ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ദേർ വെയർ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് എക്സ്ട്രാ ടൈമിലോട്ട് നീറിയപ്പം ദേർ വെയർ ടൈംസ് ജോ ഫെലിക്സിനെ ടീം ഡിമാൻഡ് ചെയ്ത ടൈമുകളുണ്ടായിരുന്നു. കുറച്ചുകൂടെ ജോ ഫെലിക്സിന് കൂടുതൽ മിനിറ്റ്സ് കൊടുത്ത് ഇറക്കുക, ജോ ഫെലിക്സ് മേ ബി ഈ സിറ്റുവേഷനിൽ ത്രെട്ടനിങ് ആയേക്കാം, അഥവാ ഈ എസ്പെഷ്യലി ഇങ്ങനത്തെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾക്ക് അഗേൻസ്റ്റ് ഓപ്പൺ അപ്പ് ആക്കിയേക്കാം. സോ ജോ ഫെലിക്സിനെ ടീം ഡിമാൻഡ് ചെയ്ത സിറ്റുവേഷൻസിൽ ആളെ ഇറക്കുന്നില്ല. ആൻഡ് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാർട്ടിനസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് നടത്തുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പലീൻ എസ്റ്ററെ ഹാഡ് എ ഗുഡ് ഗെയിം, പെപ്പയും റൂവൻ ഡിയാസും ഹാഡ് എ ഗുഡ് ഗെയിം. ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ് പെപ്പെ ഇന്നലെ ഈ 41-ാം വയസ്സിലും ആൾ ഡിഫെൻഡ് ചെയ്യുന്ന രീതി, മാൻ സെസ്കോ ഒക്കെ പോലത്തെ നല്ല ക്യുക്ക് പ്ലേയേഴ്സിനെ അഗേൻസ്റ്റ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് ടു ഹിം. ആ ഒരു ഇൻസിഡൻറ്റിലൂടെ ഞാൻ വരാം. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണ് എക്സ്ട്രാ ടൈം, അങ്ങനെ ഫുൾ ടൈം ആവുകയാണ്. പോർച്ചുഗൽ ഹാഡ് ഹാഫ് ചാൻസസ്, ബട്ട് സെസ്കോയ്ക്ക് ഇതിനു മുമ്പ് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു, ആൾ അതടിച്ച് കളഞ്ഞ ഒരു സിറ്റുവേഷൻ. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളി മുന്നോട്ട് പോകുകയെ പോർച്ചുഗൽ അങ്ങനെ ഹാഫ് ചാൻസുകൾ കുറച്ച് ക്രിയേറ്റ് ചെയ്യുന്നു, സ്ലോവേനിയ അടിപൊളി ഡിഫെൻഡ് ചെയ്യുന്നു, അപ്പുറത്ത് കൗണ്ടറിലൂടെ സ്ലോവേനിയ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രൊബബ്ലി ഗെയിമിലെ ഏറ്റവും രണ്ട് ബെസ്റ്റ് ചാൻസ് എന്നത് സ്ലോവേനിയയുടെ സെസ്കോയ്ക്കാണെന്ന് പറയാം. രണ്ട് നല്ല സുഖം ചാൻസുകളുണ്ടായിരുന്നു, രണ്ടും ആൾ മിസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സോ അങ്ങനെ കളി മുന്നോട്ട് ഫുൾ ടൈം ആവുന്നു, എക്സ്ട്രാ ടൈമിലോട്ട് പോകുന്നു. എക്സ്ട്രാ ടൈമിൽ ഡിയോഗോ ജോട്ട ഒരു പെനൽറ്റി വിൻ ചെയ്യുന്നു. ആൻഡ് നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഐ എക്സ്പെക്ടഡ് ക്രിസ്റ്റ്യാനോ ടു സ്കോർ, ബട്ട് അവിടെ സേവ് ഹ്യൂമൻ ആണ്, അവിടെ ഒരു സേവ് നടത്തുവാണ്, ഹ്യൂമൻ ആണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത്രയും ഇമോഷണൽ ആവുന്നു, പ്ലേയേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് 20 മിനിറ്റ്സ് ക്ലിയർലി ലാസ്റ്റ് 20 മിനിറ്റ്സ് എങ്ങനെയും ഒരു ഗോൾ അടിച്ച് പോർച്ചുഗൽ ജയിക്കണം, കാരണം ഫോർ ക്രിസ്റ്റ്യാനോ എന്നുള്ളൊരു മൈൻഡ് സത്യം പറഞ്ഞാൽ നമ്മൾ കളി കാണുമ്പോൾ നമുക്കും തോന്നി. കാരണം ക്രിസ്റ്റ്യാനോ ആ ഒരു പെനൽറ്റി മിസ് ചെയ്യുന്നു, ക്രിസ്റ്റ്യാനോയുടെ ആ ഒരു പെനൽറ്റി മിസ് കാരണം പോർച്ചുഗൽ ഔട്ട് ആവരുത് എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗീസ് പ്ലേയേഴ്സ് സെക്കൻഡ് ഹാഫിൽ ഒരു ഗോളിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് സ്ലോവേനിയ ഡിഫെൻഡഡ് പ്രോപ്പർലി. ആൻഡ് ആ ഒരു ലാസ്റ്റ് മോമെൻറ്റിലെ ആ ഒരു ചാൻസ് പോർച്ചുഗീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബോഡീസ് കമ്മിറ്റ് ചെയ്യുന്നു. ആ ലാസ്റ്റ് മോമെൻറ്റ് പെപ്പെ ഗെയിമിൽ പ്രോബബ്ലി പെപ്പെ വരുത്തി ഒരേ ഒരു മിസ്റ്റേക്ക്, പ്രോബ്ലി ടൂർണമെൻറ്റിൽ തന്നെ ഒരേ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം. ആളവിടെ സ്ലിപ്പാകുന്നു, നമ്മൾ നോക്കാനായിട്ടാണ് ആ ബോള് നേരെ സെസ്കോയുടെ കാലിലോട്ട് ചെല്ലുകയാണ്. സോ അവിടെ ഡിയാഗോ കോസ്റ്റ ആ ഒരു മോമെൻ്റ് ഉണ്ട്. ക്രിസ്റ്റ്യാനോൻ്റെ പെനൽറ്റി മിസ് ചെയ്തു, പെപ്പെ ക്രിസ്റ്റ്യാനോ ഇവർ രണ്ടുപേരുടെയും പ്രോബബ്ലി പ്രൈഡ് ഓൺ ദ ലൈൻ നമ്മൾ പറയുന്ന സിറ്റുവേഷൻ, അവിടെ കോസ്റ്റ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ മേ ബി ദ ലാസ്റ്റ് ഗെയിം ഫോർ പെപ്പെ ആയനെ ഫോർ പോർച്ചുഗൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതിങ്ങനെ ഒരു മോമെൻറ്റിലൂടെ ഈ ഒരു പെപ്പെ മിസ്റ്റേക്കിലൂടെ പോർച്ചുഗൽ ഔട്ടായിക്കൊണ്ട് ആരും ഓർത്തിരിക്കരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അതും എന്തായാലും കോസ്റ്റ കാരണം സേവ് നടത്തിയുകൊണ്ട് പെപ്പയ്ക്ക് തല ഉയർത്തി തന്നെ നിൽക്കുക. ആൻഡ് പെപ്പയുടെ ആ ഒരു മിസ്റ്റേക്ക് വരുമായിരുന്നു, ആ മിസ്റ്റേക്ക് ത്രൂ പോർച്ചുഗൽ ഔട്ടാകുമായിരുന്നെങ്കിൽ ക്രിസ്റ്റ്യാനോയുടെ ആ ഒരു പെനൽറ്റി മിസ്, പെപ്പയുടെ ആ ഒരു മിസ്റ്റേക്ക് റിയലി ഹാർഷ് ആയിരുന്നു. ഫുട്ബോൾ മൈരാബിൻ റിയലി ഹാർഷ്. സോ ഡിയാഗോ കോസ്റ്റ ഇന്നലെ പോർച്ചുഗീസ് ഫാൻസും എസ്പെഷ്യലി റൊണാൾഡോയും അതുപോലെ തന്നെ പെപ്പയും ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് കോസ്റ്റയോടായിരിക്കും ആ ഒരു സേവ്. ആൻഡ് ഷൂട്ട് ഔട്ടിലോട്ട് വന്നു, ഷൂട്ട് ഔട്ടിൽ എവറിത്തിങ് വാസ് ഇൻ ഫേവർ ഓഫ് സ്ലോവാനിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒബ്ലാക്ക് കോസ്റ്റയേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഗോൾ കീപ്പർ, സ്ലോവാനിയ പ്ലേയേഴ്സ് പോർച്ചുഗീസ് പ്ലേയേഴ്സിന് അത്ര എക്സ്പേർട്സ് അല്ല, അത്ര ബിഗ് നെയിംസ് അല്ല, പക്ഷേ എന്നാലും ആ ഒരു മൊമെൻ്റ് അവരോടൊപ്പം ഉണ്ട്. മേ ബി പോർച്ചുഗൽ കൂടുതൽ പ്രഷറിലാണ്, ക്രിസ്റ്റ്യാനോ പെനൽറ്റി മിസ് ചെയ്യുന്നു, ടീമിൻ്റെ മെൻറ്റാലിറ്റി മേ ബി ഡൗൺ ആവാം, കോസ്റ്റ പ്രോബബ്ലി ഒരു മേജർ ടൂർണമെൻറ്റിലെ ഫസ്റ്റ് പെനൽറ്റി ഷൂട്ട് ഔട്ട് ഫോർ ഹിം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ടോസ് കിട്ടുന്നു, ഫസ്റ്റ് പെനൽറ്റി എടുക്കാനായിട്ട് നമ്മൾ നോക്കാൻ സ്ലോവേനിയ വരുന്നു, ഇലിസിച്ച് വരുവാണ്. സോ ഇലിസിച്ചിൻ്റെ ഫസ്റ്റ് പെനൽറ്റി തന്നെ സേവ് ചെയ്തുകൊണ്ട്
ഡിയാഗോ കോസ്റ്റ ഒരു സ്റ്റേറ്റ്മെന്റ് സ്ഥാപിക്കുകയാണ്, ആൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫസ്റ്റ് പെനൽറ്റി എടുക്കാനായിട്ട് വരുന്നുണ്ട്. സാധാരണ നമ്മൾ പുള്ളി ലാസ്റ്റ് പെനൽറ്റീസ് എടുക്കാനായിട്ടാണ് വരുന്നത് കാണാറ്, ബട്ട് ഇത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഈവൻ മിസ്സിംഗ് ദാറ്റ് പെനൽറ്റി ഐ ഹാവ് ടു സ്കോർ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു ഫസ്റ്റ് പെനൽറ്റി തന്നെ എടുക്കാനായിട്ട് വരുന്നത്. ആ ഒരു പെനൽറ്റി ഗെയിം മിസ് ചെയ്തെങ്കിലും ആ ഒരു പെനൽറ്റി എടുക്കുന്നു, ആൻഡ് അടിപൊളിയായിട്ട് തന്നെ ആൾ ഇവൻ ദ ഒബ്ലാക്ക് റൈറ്റ് സൈഡ് ഡൈവ് ചെയ്തെങ്കിലും ഔട്ട് ഓഫ് റീച്ച് ആയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ സ്കോർ ചെയ്യുന്നു, ആൾ ചെന്നിട്ട് അപ്പോളജൈസ് ചെയ്യാണ് ഫാൻസിനോട്. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വേറൊരു മുഖം ഈ ഒരു യൂറോയിൽ കാണുകയാണ്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ സോ ഒരർത്ഥത്തിൽ വിഷമവും തോന്നി, ബട്ട് ഒരർത്ഥത്തിൽ കാണുമ്പം ഫെൽറ്റ് ലൈക്ക് സംതിങ് ന്യൂ റിഫ്രഷിങ്, അല്ലേ? ബട്ട് ആ ഒരു ഗോൾ കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ഡിയാഗോ കോസ്റ്റ ബാക്ക് ടു ബാക്ക് സേവുകൾ നടത്തുന്നു. അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗൽ അവരുടെ പെനൽറ്റീസും കൺവേർട്ട് ചെയ്യാണ്. 3-0, 3 പെനൽറ്റി എടുക്കേണ്ട വന്നുള്ളൂ. 3 കോസ്റ്റ സേവ് ചെയ്യുന്നു, പോർച്ചുഗൽ 3 കൺവേർട്ട് ചെയ്യുന്നു. സോ അങ്ങനെ 3-0 മാർജിനിൽ പോർച്ചുഗൽ അടുത്ത റൗണ്ടിലോട്ട് കടക്കുകയാണ്. ഫ്രാൻസ് ആണ് പോർച്ചുഗലിൻ്റെ അടുത്ത റൗണ്ടിലെ എതിരാളികൾ. സോ ഫ്രാൻസ് വോണ്ട് ബി ആൻ ഈസി മാച്ച്, ബട്ട് ലെറ്റ്സ് ഹോപ്പ് മേ ബി ഇതൊരു ഗെയിം ചേഞ്ചർ ആവാം പോർച്ചുഗലിൻ്റെ ഈ ഒരു മാച്ച്. ഈ മാച്ചിനെ കുറിച്ച് കൂടുതൽ ഇനിയും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ മാച്ചിലോട്ട്, സോ ഫ്രാൻസ് വേഴ്സസ് ബെൽജിയം മാച്ചിലോട്ട് പോവുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബോറിംഗ് മാച്ചസ് ടു വാച്ചുകൾ ഒന്നായിരുന്നു വിതൗട്ട് എ ഡൗട്ട്. സോ ബെൽജിയത്തിൻ്റെ ടെഡസ്കോ എന്നെ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ഡിസപ്പോയിൻറ്റ് ചെയ്ത കോച്ചുകളൊന്നാണ്. നമ്മൾ നോക്കാനാണ് ടെഡസ്കോ ഞാൻ അത്യാവശ്യം ഹൈലി റേറ്റ് ചെയ്തിരുന്ന ഒരു കോച്ചാണ്, ബട്ട് ഈ ടൂർണമെൻറ്റ് പ്രോഗ്രസ് ചെയ്യുന്നതോറും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പോരാ. അഥവാ പുള്ളിയുടെ ചില ചേഞ്ചുകൾ പല ഡിസിഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഓർക്കും എന്താണ് പ്ലേയിങ് കെവിൻ ഡിബ്രൂൻ. യെസ് ഫ്രാൻസ് ആണ്, കുറച്ച് കൺസർവേറ്റീവ് ആണ് മനസ്സിലാവും, ബട്ട് യു ആർ പ്ലേയിങ് കെവിൻ ഡിബ്രൂന ഇൻ ദ ഡീപ്പസ്റ്റ് ഏരിയാസ്. ആ ഏരിയാസിൽ ഡിബ്രൂന ബോസ് ലൂസ് ചെയ്യും. ഡു യു എക്സ്പെക്ട് ഡിബ്രൂന ടു പ്ലേ ലൈക്ക് വാട്ട് എൻഗോളോ കാന്റെ? നോ മാൻ, എന്താണ് ഡിബ്രൂനയുടെ ആവറേജ് പൊസിഷൻ? ഇപ്പോഴിപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഫീൽഡിലിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 73% ഗെയിമിൽ എസ്പെഷ്യലി ത്രൂ ഔട്ട് ദ ഗെയിം 73% ഓഫ് ദ ടൈംസും ആ ഒരു ബെൽജിയത്തിൻ്റെ ഫൈനൽ തന്നെ, അഥവാ ബെൽജിയത്തിൻ്റെ പെനൽറ്റി ബോക്സിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഗോൾ കീപ്പർ പെനൽറ്റി ബോക്സ് ആൻഡ് മിഡ്ഫീൽഡ് ആ ഒരു ഫൈനൽ തന്നെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലാണ് കൂടുതലും ഗെയിം കളിച്ചത്. 73% ഗെയിം അവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. വിച്ച് മീൻസ് ബെൽജിയം ബാക്ക് ഫുട്ടിലായിരുന്നു, ബെൽജിയം കൗണ്ടറിൽ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ട് ടീമും ഓൾമോസ്റ്റ് ഒരു മിഡ് ബ്ലോക്ക് ഇട്ട് കളിക്കുന്നു, രണ്ട് ടീമും ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് വാസ് സോ ബോറിംഗ് ടു വാച്ച്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണ് അവസാനത്തെ ഒരു 5-6 മിനിറ്റ് രായൻ മോൻ, അതായത് കിലിയൻ എംബാപ്പെ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തു, ആളൊന്ന് മൂഡായി, ആൾ കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളാതെ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടി 4-4-2 ഷേപ്പിലോട്ട് പോയി. ഇന്നലെ മേ ബി പലരും ഓർത്ത് ഒപ്പണ്ട സ്റ്റാർട്ട് ചെയ്യും, ലുക്കാക്കു ബെഞ്ചിൽ പോകുന്നതാണ്, പക്ഷേ ലുക്കാക്കുവിനെ ഒപ്പണ്ടേനെ ആൾ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൗ ലുക്കാക്കു ഈസ് പ്ലേയിങ് ഫുൾ 90 മിനിറ്റ്സ് ബ്രോ, ഹൗ ഈസ് പ്ലേയിങ് ഫുൾ 90 മിനിറ്റ്സ്? ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആൾ എത്ര തവണയാണ് ബോൾ ലൂസ് ചെയ്യുന്നത്? 10 മുകളിൽ ടൈമിൽ ആൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ബോൾ ലൂസ് ചെയ്തു ടോട്ടൽ ടൈംസ് അങ്ങോട്ട്. ആ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഈസ് പാസസ് ആർ ലൈക്ക് ബ്രോ, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്ലെയറിനെ അറ്റാക്ക് ചെയ്ത് കണ്ടിന്യൂസ്ലി ഇത് കാണുമ്പോൾ ഫ്രസ്ട്രേറ്റിംഗ് ആവാം ബ്രോ. എനിക്ക് സത്യം പറഞ്ഞാൽ ബെറ്റ് വെച്ചതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്തായാലും ബ്രോ ലുക്കാക്കു ബ്രോ ഒരു പ്രഷറും ഇല്ല, പ്രഷർ ഇല്ലാത്തപ്പോൾ ആൾ ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, അവരുടെ രണ്ട് പ്ലേയേഴ്സേ ഉള്ളൂ, ഫ്രാൻസിൻ്റെ രണ്ട് സെൻറ്റർ ബാക്ക് സലീബ ഉപ്പമയ്ക്കാനേ ഉള്ളൂ. അവരാണെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പിൽ ഡിബ്രൂനെ കൊടുക്കാനായിട്ടുള്ള ആ ഒരു രീതിയിൽ ലൈൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലുക്കാക്കുവിൻ്റെ കാലിലോട് ബോൾ വരുന്നു, ലുക്കാക്കു ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള ടൈമിൽ ഒരു പ്രഷറും ഇല്ല. പുള്ളി ഫസ്റ്റ് ടൈം ഡിബ്രൂനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഡിബ്രൂനെ റണ്ണ് നടത്തുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ബോളിന് അത്യാവശ്യം ഒരു വെയിറ്റിൽ പാസ് കൊടുക്കണമെന്ന് മേ ബി ആർക്കേലും ഒരു പ്രൊഫഷണൽ ആവണമെന്നില്ല, അത്യാവശ്യം ഒരാൾക്കറിയാം. ഇത് ഒരു പ്രഷറും ഇല്ലാഞ്ഞിട്ട് ആൾ അടുത്ത് നിൽക്കുന്ന ഉപ്പമെക്കാനോയ്ക്ക് പാസ് കൊടുക്കുവാണ്, ഉപ്പമെക്കാനോക്കാണ് സലീബയ്ക്കാണ് പാസ് കൊടുക്കുവാണ്. ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നോക്കിയിട്ട് പാസ് കൊടുക്കാൻ, സ്റ്റോപ്പ് ചെയ്തിട്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പ്രഷറും ഇല്ല. ആൾ ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്യാൻ തുടങ്ങിയാണ്, അതും ബേസിക് ഒന്ന് ഇച്ചിരി വെയിറ്റ് കൂട്ടി കൊടുക്കേണ്ട പാസ്. അങ്ങനത്തെ എത്രയോ സിറ്റുവേഷൻ, ആ ഗോൾ വന്ന സിറ്റുവേഷൻ നോക്കുക, വീണ്ടും ഓൺ ഗോൾ. സച്ച് ഫ്രാൻസ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ലൈനപ്പിൽ ഉസ്മാൻ ഡെംബലേനെ സ്റ്റാർട്ട് ചെയ്യാനത് എന്തുകൊണ്ടാണെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആ ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും ആൾ ഉസ്മാൻ ഡെംബലേനെ ഇറക്കിയില്ല. ആള് മേ ബി 1-2 ഡിഷൻസ് കുറച്ച് സേഫ് സോൺ കളിക്കാനായിട്ടാണ് ശ്രമിച്ചത്, ഇന്നലത്തെ മാച്ച് കാണാൻ. അപ്പുറത്തെ ബെൽജിയം സേഫ് സോൺ കളിക്കാനാണ് ശ്രമിച്ചത്, അതിലോട്ട് കൂടുതൽ ഇറങ്ങുന്നില്ല. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ബെൽജിയം ആണെങ്കിൽ 4-4-2 ഷേപ്പ്. ഇപ്പുറത്ത് ഗ്രീസ്മാൻ്റെ കാര്യം പറയണം. സോ ഇന്നലെ തുറാമിനെയും എംബാപ്പേനെയും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്.
ആൻഡ് ആ ഓൺ ഗോൾ വന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞാൽ തുറാമിനെ എംബാപ്പേനെയാണ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. തുറാം ആയിരുന്നു ലീസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഗെയിം. കോളോമുവാനിനെ ആളാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നു, ഇറ്റ് വാസ് എ ഗുഡ് ചേഞ്ച്. കോളോമുവാനെ ഇറങ്ങിയ ശേഷമാണ് ഗെയിം കുറച്ചുകൂടെ ഒന്ന് ലൈവ്ലി ആക്കാൻ സാധിച്ചു. തുറാം ഒറ്റ ഇൻവോൾവ് ആയിരുന്നു. ആൻഡ് ഇന്നത്തെ മാച്ചിൽ നമ്മൾ നോക്കാനുണ്ടെങ്കിൽ ചൗമനി ആ ഒരു ക്രൂസ് ചെയ്യുന്ന പോലെ ഡീപ്പിലോട്ട് വരിക, ആ ഒരു തേർഡ് മാനായിട്ട് ആക്ട് ചെയ്യുക ബിറ്റ്വീൻ സലീബ ആൻഡ് ഉപ്പമക്കാനോ. ആൻഡ് കാന്റെ സെൻട്രൽ ഏരിയസിലോട്ട് കയറുന്നു. ഗ്രീസ്മാൻ ഓൺ പേപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളാണെങ്കിലും ആൾ വൈഡ് ഏരിയസിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു, എസ്പെഷ്യലി റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ആൻഡ് ഇന്നലെ ഗ്രീസ്മാന്റെ കാര്യം എടുത്തു പറയുന്നത് ഗ്രീസ്മാൻ ഈ ടൂർണമെന്റ് ഇതുവരെ ലിറ്റപ്പായിട്ടില്ല. ഇന്നലെ ആളുടെ ഡിഫൻസീവ് ഡ്യൂട്ടി സൂപ്പർ ആയിരുന്നു. ഇന്നലെ കുണ്ടെ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ജൂൾസ് കുണ്ടെ ആടാൻ എക്സലന്റ് ഗെയിം. ജൂൾസ് കുണ്ടെ അന്യായമായിരുന്നു, മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആയിരുന്നു കുണ്ടയുടെ. വിത്തൗട്ട് അവർ ഹി വാസ് ഡിസേർവിംഗ് മാൻ ഓഫ് ദ മാച്ച്. പക്ഷേ കുണ്ടെ പോസ്റ്റ് മാച്ച് പറയുകയുണ്ടെങ്കിൽ ഗ്രീസ്മാൻ തന്നെ ഡിഫൻസീവിൽ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഡിഫൻസീവ്ലി ഗ്രീസ്മാൻ ഈസ് ഡൂയിങ് ഇസ് ഡ്യൂട്ടി. ബട്ട് മേ ബി ദിഷംസ് ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ ഗ്രീസ്മാൻ ഫോം ഔട്ട് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഈ ടൂർണമെന്റ് ഇതുവരെ ഗ്രീസ്മാൻ അറ്റാക്കിംഗ് സോണിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്ന പോലെ പോകുന്നില്ല. ഹി ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ഫ്രാൻസ് ഫ്ലൂയിഡ് ആണെങ്കിൽ വിത്തൗട്ട് ഡൗട്ട് ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ആണ് അവരുടെ കീ. ഗ്രീസ്മാൻ ഫ്ലൂയിഡ് ആയേ പറ്റൂ. ആൻഡ് നിങ്ങൾ ഫ്രാൻസിന്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ കട്ട് ബാക്സ് നടത്തിയിട്ടുള്ള ടീം, അതായത് വൈഡ് ഏരിയസിലോട്ട് ചെന്നിട്ട് കട്ട് ബാക്സ് ഏറ്റവും കൂടുതൽ പോസ്റ്റിലോട്ട് നടത്തിയിട്ടുള്ള 11 കട്ട് ബാക്സ് അവർ ഗ്രൂപ്പ് സ്റ്റേജ് നടത്തി, ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ടീം ഫ്രാൻസ് ആണ്. സ്റ്റിൽ ദേ ഹാവ് ഇൻ സ്കോർഡ് ആൻ ഓപ്പൺ പ്ലേ ഗോൾ സ്റ്റിൽ. സോ ആരും ആ കട്ട് ബാക്സ് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുക അഥവാ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. സോ അവിടെ ആ ഒരു ഏരിയ സെൻട്രൽ ഏരിയാസ് എസ്പെഷ്യലി ആ കട്ട് ബാക്സ് വരുന്ന ആ സോൺസിലോട്ട് പ്ലേയേഴ്സ് എന്തുകൊണ്ട് അറൈവ് ആവുന്നില്ല. എസ്പെഷ്യലി അവിടെ അറൈവ് ആയിക്കൊണ്ടിരുന്ന പ്ലെയർ ഗ്രീസ്മാൻ ആണ്. എന്തുകൊണ്ട് ഗ്രീസ്മാൻ അറൈവ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം ഫ്രാൻസ് അവലോകനം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം സ്റ്റിൽ എംബാപ്പേ ഡെംബലെ ഈസ് ഡൂയിങ് ദോസ് കട്ട് ബാക്സ്. ബട്ട് ഇതുവരെ ഒറ്റ ഷോട്ടം കണ്ടാണ് ആ കട്ട് ബാക്സ് ടാർഗറ്റ് ചെയ്തവരെ ഫ്രാൻസ് എടുത്തു. 11 കട്ട് ബാക്സ് ഫ്രാൻസ് നടത്തുകയും ചെയ്തു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഞങ്ങൾ കോളോമുവാനി സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നു. ആ ഒരു സിറ്റുവേഷൻ ഗോൾ വന്ന സിറ്റുവേഷൻ നോക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബോൾ നേരെ ലുക്കാക്കുവിൻ്റെ കാലിലാണ്. ലുക്കാക്കുവിൻ്റെ കാലിൽ നിന്ന് ബോൾ ഈസി ആയിട്ട് അവിടെ സലീബ റിക്കവർ ചെയ്യുന്നു. അവിടുന്ന് എന്നാലാണ് ഓൺ ഗോൾ വരുന്നത്. അങ്ങനെ കോളോമുവാനിക്ക് ലക്കെന്ന് ആ ഗോളിൻ്റെ സത്യം പറഞ്ഞാൽ നല്ല ലക്കുണ്ടായിരുന്നു കോളോമുവാനിക്ക്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ബോള് കോളോമുവാനിയുടെ കാലിലോട്ട് ഇരുന്നു. കോളോമുവാനി സത്യം പറഞ്ഞാൽ ആ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അല്ല, ആൾ അടിച്ചത് ആളുടെ മറ്റേ കാലെ തട്ടി വെട്ടയൻ്റെ ദേഹം തിരിച്ച് ഗോൾ കയറുകയാണ്. അതൊരു ഓൺ ഗോളായി കൊടുക്കുകയാണ് വെട്ടയൻ്റെ ഓൺ ഗോൾ. മേ ബി വെട്ടയൻ്റെ ലാസ്റ്റ് ടൂർണമെൻറ്റ് മാച്ച് ഫോർ യൂറോ, എന്തായാലും ലാസ്റ്റ് യൂറോ മാച്ച് ആയിരിക്കാം, ഇനി വേൾഡ് കപ്പ് കളിക്കുമെന്ന് അറിയത്തില്ല, ഫോർ ബെൽജിയം ആയിരുന്നു. സോ അത് ആ ഒരു ഓൺ ഗോൾ ത്രൂ തന്നെ സൈൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. റിയലി ഫെൽറ്റ് ബാഡ്, റിയലി ഫെൽറ്റ് ബാഡ്. ആ ഒരു ഓൺ ഗോൾ സിറ്റുവേഷൻ അവിടെ വന്നു. അല്ലാതെ പിന്നെ നോക്കാനായിട്ടാണെങ്കിൽ 1-2 എംബാപ്പെ സെക്കൻഡ് ഹാഫിൽ വീണ്ടും കുറച്ച് ചാൻസുകൾ ഉണ്ടായിരുന്നു. എംബാപ്പെ ഹാഡ് പ്രിറ്റി സം ഗുഡ് ചാൻസസ്, ബട്ട് കുറേ എണ്ണം പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. പുള്ളി സത്യം പറയുന്നത് മാച്ചിൽ ലൈവ്ലി ആയി ഫസ്റ്റ് ഹാഫ് അവസാനം സെക്കൻഡ് ഹാഫിലും ത്രൂ ഔട്ട്. പക്ഷെ ആ ഒരു ചാൻസ് കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു കിലിയൻ എംബാപ്പെ. അതിനപ്പുറത്ത് മംഗാളേനെ ഇറക്കിയതിന് ശേഷം കെവിൻ ഡിബ്രൂവിനെ കുറച്ചുകൂടെ ഹയർ ഏരിയാസിലോട്ട് പോയപ്പം ബിസോ ആ കരസ്കോക്ക് കിട്ടിയ ഒരു ചാൻസ് കണ്ടു. അവിടെ തിയോ ഹെർണാണ്ടസിന് ഒരു കിഡിലോസ് കിട്ടിയ ആർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കെവിൻ ഡിബ്രൂവിനെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ലുക്കാക്കുവിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, വിച്ച് വാസ് സേവ്ഡ് ബൈ മാക്നാഗ്നൻ. മാക്നാഗ്നൻ ഇന്നലെ കോളപ്പ് ചെയ്തപ്പോൾ എല്ലാം ആൾ ആളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തു. സോ ഫ്രാൻസ് ഡിഫൻസീവ്ലി ലുക്ക് സോളിഡ്, ബട്ട് ഒഫൻസീവ്ലി അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇത്രയും പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ഒഫൻസീവ്ലി. മേ ബി ഡിഷംസ് ഫ്രീഡം കൊടുക്കാത്തതുകൊണ്ടാണോ അതോ പ്ലെയേഴ്സ് ഫോം ഔട്ടാണോ? ബട്ട് എനിക്ക് കൂടുതലും കാണുമ്പോൾ ടാക്ടിക്കലി ഉള്ള ഇഷ്യൂ ആയിട്ടാണോ ഡിഷംസ് ഓവർലി പ്രൊട്ടക്റ്റീവ് ആയിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇന്നലെ ഫ്രാൻസ് അങ്ങനെ 1-0 വിക്ടറി ആയിട്ട് പോവാണ്. പിന്നെ ഇന്നലെ അവസാനം ബ്രോ കീപ്പിംഗ് ലുക്കാക്കു ത്രൂ ഔട്ട് ദ മാച്ച്, ഒന്നും ക്രിയേറ്റ് ആവുന്നില്ല. അറ്റ്ലീസ്റ്റ് റൊസാഡിനെ ഇറക്കുന്നില്ല, ബാക്കിയോക്കോനെ ഇറങ്ങുന്നില്ല, ലുക്കാ ബാക്കി ഇറങ്ങുന്ന ഒന്നും ക്രിയേറ്റ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. മംഗാള ഇറങ്ങിയതിന് ശേഷം എസ് ഡിബ്രൂവിനെ കുറച്ചുകൂടെ ഹയർ ഒത്തൊപ്പിച്ച് പുഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നല്ലാതെ വേറൊരു ഇമ്പാക്റ്റ് കാണുന്നില്ല. യു ആർ ടേക്കിംഗ് ഓഫ് ഒപ്പണ്ട, യു ആർ കീപ്പിംഗ് ലുക്കാക്കു, റൊസാഡിനെ ബെഞ്ചിൽ തന്നെ ഇരുത്തുന്നു, ഒരു മിനിറ്റ് പോലും കൊടുക്കുന്നില്ല. മിഡ്ഫീൽഡിൽ കൺട്രോൾ ഇല്ല, മേ ബി ടിലമെൻസിനെ ഇറക്കാം. വൈ ആർ യു നോട്ട് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് പോലും ടിലമെൻസിന് കൊടുക്കുന്നില്ല? സോ ഇറ്റ് വാസ് എ പുവർ പുവർ ടാക്ടിക്കൽ ഡിസ്പ്ലേ ഫ്രം ടെഡസ്കോ. അപ്പോഴത്തെ ഡിഷംസ് യു ക്യാൻ സേ ഇറ്റ്സ് എ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്. ആൾ 1-0 വിക്ടറി ആയിട്ട് പോകുന്നു, ഡിഫൻസീവ് ടീമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, വലിയ കാര്യമായ ചാൻസ് ബെൽജിയത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയാം. ബട്ട് വിത്ത് സോ മച്ച് ടാലൻറ്റ് ഫ്രാൻസ് ഇങ്ങനെ കളിക്കുന്ന കാണുമ്പം ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. സോ അതായത് നമുക്ക് നോക്കാം എന്താവും എന്ന്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം ഈ രണ്ട് മാച്ചസിനെ കുറിച്ചും? പോർച്ചുഗീസ് മാച്ച് മേ ബി പോർച്ചുഗൽ ഒരു ഗെയിം ചേഞ്ചർ ആവാം എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.